പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ജെയിംസ് ജോസഫ്. നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ കാണം ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. 1/1/1949 മുൻപുണ്ടായിരുന്ന കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളിലെ കാണം കുടിയായ്മ സംബന്ധിച്ചിടത്തോളം ദ കാണം ടെനൻസി അബോളിഷൻ ആക്ട് 1976, ദ കാണം ടെനൻസി അബോളിഷൻ റൂൾസ് 1977 എന്നിവയാണ് ബാധകമായിട്ടുള്ളത്. ഈ നിയമപ്രകാരം പഴയ കൊച്ചി സംസ്ഥാനത്തെ കാണം കുടിയാന്മാർ കൈവശം വെച്ചു വരുന്ന ഭൂമികളിൽ ഭൂമിക്കുള്ള എല്ലാ അവകാശവും നിർത്തലാക്കുകയും ജന്മിക്കരം അവസാനിപ്പിക്കുകയും 3/1 പ്രകാരം കുടിയാന്മാർക്ക് അവരുടെ കൈവശ ഭൂമിയിൽ പൂർണ്ണമായ ഉടമസ്ഥാവകാശം, ഒരിക്കൽ കൂടി പറയട്ടെ, പൂർണ്ണമായ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. 1/1/1970 മുതൽ തന്നെ ഈ നിയമത്തിന് പ്രാബല്യവുമുണ്ട്. ഈ നിയമത്തിലെ കടമകൾ നിർവഹിക്കാൻ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലെ ഭൂരേഖ തഹസീൽദാർമാരെ സെറ്റിൽമെൻറ്റ് ഓഫീസറായി നിയമിച്ച് സർക്കാർ ഉത്തരവായിട്ടുമുണ്ട്. ഇതിലെ 9 പ്രകാരം ജന്മിക്കരം, കാണക്കുടിയന്മാർ, കാണക്കൈവശം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു റോൾ സെറ്റിൽമെൻറ്റ് ഓഫീസർ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കാൻ ബാധ്യസ്ഥനാണ്. ഈ നിയമം പഴയ കൊച്ചിൻ ഏരിയയിൽ ഉൾപ്പെട്ടു വരുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ബാധകം. അതായത് പഴയ കൊച്ചിൻ ഏരിയയിൽ ഉൾപ്പെട്ടു വരുന്ന പ്രദേശങ്ങളിൽ കാണാവകാശമായി ഭൂമി കൈവശം വച്ചിരിക്കുന്ന കുടിയാന്മാർക്ക് പ്രസ്തുത ഭൂമിയിന്മേൽ പൂർണ്ണമായ ഉടമസ്ഥാവകാശം നൽകുന്നതിന് 1976 കാണം ടെനൻസി അബോളിഷൻ ആക്റ്റിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്നാൽ നിയമം മൂലം പൂർണ്ണമായ ഉടമസ്ഥാവകാശം ഉറപ്പു നൽകിയിട്ടും പ്രസ്തുത ഭൂമി ഉപയോഗപ്പെടുത്തി വായ്പയെടുക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും ബാങ്കുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും വായ്പ ലഭിക്കുന്നതിന് ക്രയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാൻ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് സർക്കാർ 2018 ഉത്തരവായി 5/3/2018 1976 കാണം ടെനൻസി അബോളിഷൻ ആക്ട് പ്രകാരം കാണാവകാശമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്ന എല്ലാ കുടിയാന്മാർക്കും, അതായത് പഴയ കൊച്ചിൻ ഏരിയയിലെ കുടിയാന്മാർക്ക്, ജന്മാവകാശവും പൂർണ്ണമായ ഉടമസ്ഥാവകാശവും ഉറപ്പുവരുത്തിയിട്ടുള്ളതിനാൽ അവർ പ്രത്യേകമായിട്ടുള്ള പട്ടയം അഥവാ ക്രയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. പഴയ കൊച്ചിൻ പ്രവിശ്യയിൽ ഉൾപ്പെടാത്ത മറ്റു പ്രദേശങ്ങളിലെ കാണം കുടിയായ്മ കേസുകളിൽ 1963 ഭൂപരിഷ്കരണ നിയമപ്രകാരമുള്ള ക്രയ സർട്ടിഫിക്കറ്റിന് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതായത് അത്തരം കേസുകളിൽ അവിടെ നമ്മൾ ക്രയ സർട്ടിഫിക്കറ്റ് വാങ്ങുക തന്നെ വേണം എന്നാണ് സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ളത്. അത് ലാൻഡ് ട്രൈബ്യൂണലിൽ അപേക്ഷ നൽകി ക്രയ സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ്. വെറുമ്പാട്ടമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഭൂമികൾക്കും ലാൻഡ് ട്രൈബ്യൂണലിൽ അപേക്ഷ നൽകി ക്രയ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ 21/8/2020 LBA 3/492/2000 നമ്പറായി ലാൻഡ് ബോർഡ് സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് ഉത്തരവ് നൽകിയിട്ടുള്ളത്.